ഉദയപൂർ കൊലപാതകത്തിന്റെ പേരിൽ, അതായത് മതത്തിന്റെ പേരിൽ തലവെട്ടിയ ആ ഒരു സ്ഥലമാണ് രാജസ്ഥാനിലെ ഉദയപൂർ. ആ വിഷയത്തെ കുറിച്ച് എന്താണ് ഉണ്ടി സംസാരിക്കാത്തതെന്ന് കുറച്ച് ദിവസമായിട്ട്, അല്ലെങ്കിൽ ഈ പ്രശ്നം നടന്നതിന് ശേഷം എന്നെ ഒരുപാട് ആൾക്കാർ കമന്റ് ബോക്സിലായാലും ഫേസ്ബുക്കിലായാലും ശരി യൂട്യൂബിലായാലും ശരി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് അഭിപ്രായം പറയാത്തത്? അഭിപ്രായം ഒന്നുമില്ലേ, ഭയമാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സി നോക്കൂ, ഞാനൊരു കാര്യം പറയട്ടെ. ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഞാൻ അവിടെ ഉള്ള രാജസ്ഥാനിയായിട്ടുള്ള എൻ്റെ ഒരു സുഹൃത്ത് സുനന്ദർ എന്നാണ് പേര്, എൻ്റെ കൂടെ ഗൾഫിൽ ജോലി ചെയ്ത ഒരാളാണ്. അവിടെ വലിയ കൃഷിക്കാരാണ്, വലിയ തോട്ടവും കാര്യമൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് കൃഷി ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിനോട് ഞാൻ വിളിച്ചു ചോദിച്ചു, സുനന്ദർ ഭായ് ഇത് നിങ്ങൾ കണ്ടു, ഞാൻ ആ ഫോട്ടോസ് അയച്ചു കൊടുത്തു. കാരണം അവനെന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ നിൽക്കുന്ന ഗൾഫിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ BJP ഭയങ്കരമായിട്ട് BJP ആയിരുന്നു. ഇവന് BJP വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നു, കാരണം അവൻ കോൺഗ്രസ്സുകാരനാണ്. പക്ഷേ ഈ ഒരു ഫോട്ടോസ് അയച്ചു കൊടുത്തപ്പോൾ ഞാൻ അവനോട് ചോദിച്ചപ്പോൾ അവനൊന്നും മിണ്ടുന്നില്ല. അല്ലെങ്കിൽ ഞാൻ വീണ്ടും ഞാനൊന്ന് ഫോൺ ചെയ്ത് വീഡിയോ കോൾ വന്നതാണ്. വീഡിയോ കോൾ വന്നിട്ട് പറഞ്ഞു എന്നോട്, ഭായ് ഭയങ്കര സങ്കടം ഉണ്ടാക്കുന്ന വിഷയമാണ്, അമര ഭായിനെ, അതായത് എൻ്റെ ഭായിനെ അവന് കൊന്നു, അമര ഭായ് മറുകയാണ് എന്നൊക്കെ പറഞ്ഞ് അവൻ കുറേ സങ്കടം പറഞ്ഞു. അവൻ്റെ ഭായി ഒന്നല്ല, പക്ഷെ അവൻ എൻ്റെ ഭായി എന്ന് പറയാൻ തുടങ്ങി. അതായത് കാരണം എന്താണെന്നറിയാം, അവിടെ മാറ്റങ്ങൾ വരാൻ തുടങ്ങി ഈ ഒരു വിഷയത്തിൻ്റെ പേരിൽ നിന്നാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് ഭായി അവിടെ ചെയ്യാൻ കണ്ടിട്ടുള്ളത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഭായി ഇത് കേരളമല്ല. ഞാൻ അവനോട് അവനറിയാം അവിടുത്തെ വിഷയങ്ങളൊക്കെ. അപ്പം എന്നോട് പറഞ്ഞു, ഭായി ഇത് കേരളമല്ല, ഇത് രാജസ്ഥാനാണ്, ഇവിടെ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഞങ്ങൾ ചെയ്യും. ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ, രാജസ്ഥാനിലൊന്നും പോയാൽ ഹൈന്ദവൻ്റെ ഇടയിൽ ഒരു പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ അവിടെ രാഷ്ട്രീയം നോക്കിക്കൊണ്ടോ, അല്ലെങ്കിൽ രാഷ്ട്രീയ എന്താ വോട്ട് വോട്ട് ബാങ്കിങ് ഉണ്ടല്ലോ, അതിനെക്കുറിച്ചൊന്നും അവിടെ ആരും സംസാരിക്കില്ല എന്ന് മാത്രമല്ല, അതിനാരും തയ്യാറാവില്ല എന്നുള്ളതാണ്. ഇവരുടെ ഒരു 15,000 വോട്ട് അവിടെ കിട്ടാണ്ടെങ്കിൽ പോലും ഇങ്ങോട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് കൊടുക്കുമെന്നുള്ളതാണ് അതിൻ്റെ ഒരു സ്വരം. തീർച്ചയായിട്ടും അതിൻ്റെ 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ആളെ അറസ്റ്റ് ചെയ്തു, കോടതിയിൽ നമ്മൾ ഹാജരാക്കുന്ന കണ്ടു, വീഡിയോ കണ്ടു. ശരിക്കും പറഞ്ഞാൽ ഇനിയാണ് അവൻ്റെ കഷ്ടകാലം തുടങ്ങാൻ പോകുന്നത്. ഒരു അബദ്ധത്തിന് അവൻ കൊലപാതകം ചെയ്തു, എന്തൊരു സ്പിരിറ്റ് കയറി ചെയ്തു, പക്ഷേ അവൻ ജീവിതത്തിൽ ഇനി അനുഭവിക്കാൻ പോകുന്നത് ഇനി അങ്ങോട്ടാണ്. നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ STP പ്രവർത്തകർ നമ്മുടെ ആൾക്കാരെ അറസ്റ്റുകാരെ വെട്ടിക്കൊന്നിട്ട് വല്ല ഈസി ആയിട്ട് ജയിലിൽ പോകുന്ന കണ്ടിട്ടുണ്ട്. ചില ആൾക്കാർ ഞങ്ങൾ ചെയ്താവാൻ തയ്യാറാന്നൊക്കെ പറഞ്ഞിട്ട്, അതിൻ്റെ ഒക്കെ ഇതെന്താണെന്ന് അറിയോ, ഇവിടുത്തെ ജയിലുകളിൽ കിട്ടുന്ന അവർക്കുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് അങ്ങനെയാണ്, വളരെ നല്ല ഈസി ആയിട്ട്. ഒരു രാഷ്ട്രീയ കൊലപാതകം, അതാരെയല്ല, ഏത് പാർട്ടിക്കാരെയല്ല, രാഷ്ട്രീയ കൊലപാതകക്കാർക്ക് ഒരു പ്രത്യേക ഒരു താല്പര്യം മമതയൊക്കെ കാണിക്കാറുണ്ട്. പക്ഷേ അവിടെ നേരെ മറിച്ചാണ്, അവിടെ ഈ പറയുന്ന രാഷ്ട്രീയ കൊലപാതകങ്ങൾക്കൊരു പക്ഷേ ഈ വക മമത കിട്ടിയെങ്കിൽ പോലും, പക്ഷേ ഈ ഒരു തീവ്രവാദമായിട്ട് തീവ്രപരമായിട്ട് ചിന്തിക്കുന്ന ആളുകൾക്ക് യാതൊരു കാരണവശാലും യാതൊരു സപ്പോർട്ടും കിട്ടില്ല എന്ന് മാത്രമല്ല, അവൻ ചെയ്തു പോയ തെറ്റിനെക്കുറിച്ച് ഒരു 10 ലക്ഷം പ്രാവശ്യമെങ്കിലും അവൻ അതിനുള്ളിൽ കടന്ന് ആലോചിക്കുന്നുള്ളതാണ്. ഒരു വിധി ഉണ്ടാവില്ല അവൻ്റെ ജീവിതത്തിൽ, ഒരു കോടതി വിധിയും വരാൻ പോകുന്നില്ല. അതങ്ങനെ കടക്കും വർഷങ്ങളോളം കടക്കുക എന്ന് മാത്രമല്ല, അവിടുത്തെ ട്രീറ്റ്മെൻറ്റുകൾ വളരെ ബുദ്ധിമുട്ട് നടന്നതാണ്. നമ്മൾ ശരിക്കും അവനെ കൊല്ലുക എന്ന് പറഞ്ഞത്, അവനെ ഈ കൊന്നതിനെ തിരിച്ചു കൊല്ലുക എന്ന് പറഞ്ഞത് ശരിക്കും അബദ്ധമാണ്. ശരിക്കും അവിടുത്തെ ആളുകളെ അത് പിടിച്ച് പോലീസ് പിടിച്ച് ജയിലിൽ കൊണ്ടിടുമ്പോഴാണ് ശരിക്കും യഥാർത്ഥ ശിക്ഷ അവന് കിട്ടാൻ തുടങ്ങുന്നത്. ചെറിയൊരു ഉദാഹരണം പറയാം, വേറെ ഒന്നുമില്ല. രാവിലെ വന്നിട്ട് അണ്ണാക്ക് പൊളിച്ചിട്ട് വായിലോട്ട് ചുടു ചായ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും. ഫസ്റ്റ് രാവിലത്തെ ചായ ഇതാണ്. പിന്നെ ഉച്ചക്കിലെയും വൈകുന്നേരത്തെ ചോറിൻ്റെ കാര്യം പറഞ്ഞിട്ടല്ലോ, ഒന്നും തിന്നാൻ കഴിയില്ല അണ്ണാക്ക് പൊള്ളിയിട്ട്. പിന്നെ അങ്ങനെ കുറച്ച് ഒരു ആഴ്ച വിടും. ഒരാഴ്ച കഴിയുമ്പോൾ ഈ പുണ്ണൊക്കെ ഉണങ്ങി വരുമ്പോഴത്തേന് ചെറിയ ഭക്ഷണമൊക്കെ എടുക്കാൻ തുടങ്ങുമ്പോൾ അടുത്ത് കൊണ്ടു പോരും. അതായത് അവൻ്റെ ജീവിതത്തിൽ അവൻ ഇത്രത്തോളം ടോർച്ചറിങ് ഇനി ഏക്കാൻ പോകണില്ല എന്നുള്ളത്. അവൻ ചെയ്തൊരു തെറ്റിനെക്കുറിച്ച്, ഞാൻ ചെയ്തൊരു മണ്ടത്തരം, ഒരു മതത്തിൻ്റെ പേരിൽ എനിക്ക് പറ്റിയൊരു മണ്ടത്തരത്തിനെ കുറിച്ച് അവൻ ഓരോ നിമിഷവും, അവൻ കൊല ചെയ്യപ്പെട്ട ആ വ്യക്തിയുടെ കുടുംബത്തെയും അവൻ്റെ 10 തലമുറ പുറകോട്ടും അവൻ മാപ്പ് പറയാൻ തുടങ്ങും ഉള്ളിൻ്റെ ഉള്ളിൽ. എന്നോട് ക്ഷമിക്കണം, എന്നോട് ക്ഷമിക്കണം. കാരണം ഇവൻ മറ്റുള്ളവൻ 5 മിനിറ്റ് കൊണ്ട് കൊന്നു, മനസ്സിലായില്ലേ? പക്ഷേ ഈ വ്യക്തി ജീവിതകാലം മുഴുവൻ ഏകദേശം ഒരു 10-20 വർഷം വിധിയില്ലാതെ തന്നെ കടക്കും. പക്ഷെ ആ സമയത്ത് തന്നെ ഇവന് കിട്ടുന്ന ടോർച്ചറിങ് ഉണ്ട്, എന്നൊന്ന് കൊന്നു തരൂ എന്നുള്ള അവസ്ഥയ്ക്ക് എത്തും. പക്ഷേ ആത്മഹത്യ ചെയ്യാൻ തോന്നും, പക്ഷെ ഒരു നിവൃത്തിയില്ല, ആത്മഹത്യ ചെയ്യാൻ പോലും പറ്റില്ല. ആ രീതിയിൽ അവന്മാർ പണിയെടുക്കും. ഇപ്പം തന്നെ നിങ്ങൾ കണ്ടില്ലേ, പോലീസ് സ്റ്റേഷനിൽ കോടതിയിൽ നിന്ന് കൊണ്ടുപോകുന്ന കണ്ടില്ലേ, നിങ്ങൾ കാല് തൂക്കിയിട്ടൊക്കെ കൊണ്ടുപോകുന്നത്. അത് കോടതിയിൽ കൊണ്ടുപോകണമല്ലോ എന്നുള്ളൊരു ധാരണയിലാണ് അങ്ങനെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ നോക്കൂ, നമ്മളവിടെ സ്റ്റേഷനിൽ കോടതിയിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, വളരെ ഡീസൻ്റായിട്ട് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് കുട്ടപ്പന്മാരാക്കിയിട്ട് പോലീസ് തല്ല് പോലും ഇല്ല അല്ലേ കോടതിന്. അവിടെ എങ്ങനെയാണ്? അവിടെ വെറും കയറിനൊക്കെ കെട്ടിയിട്ട് കൊണ്ടുപോകാം. ശരിക്കും അതാണ് ശിക്ഷ. ഇവിടെ പറയുന്ന പോലെ പ്രതികൾക്ക്, അല്ലാതെ തെറ്റ് ചെയ്ത പ്രതികൾക്ക് ആൻകഫ് ഇട്ടുകൊണ്ട് അവർക്ക് ചായയും പടയും വാങ്ങിക്കൊടുത്ത് കോടതിന് മുമ്പിൽ പോയിട്ട് സുന്ദരക്കുട്ടപ്പനാക്കി നിർത്തുന്ന അതല്ല ശരിക്കും ഒരു കോടതി നയം അല്ലെങ്കിൽ ഒരു ശിക്ഷാരീതി എന്നുള്ളത്. പ്രാകൃതമായ രീതിയിൽ, കാരണം ഇതുപോലത്തെ പ്രാകൃതമായ രീതിയിൽ കൊലപാതകം നടത്തുമ്പോൾ ഇവനൊക്കെ ശരിക്കും പറഞ്ഞാൽ അടിച്ച് കൈയും കാലും പൊട്ടിച്ച്, അവിടുത്തെ കോടതി ഒന്നും പറയില്ല കേട്ടോ. ഈ വാ കേസിന് കോടതി ഇങ്ങനെ നോക്കിയിട്ട് പറയും, എന്താ റിമാൻഡ് കൊണ്ടേക്കുമെന്ന് പറയും. ആ റിമാൻഡ് പോയത് തന്നെ പിന്നെ ജാമ്യമല്ല, ഒന്നുമില്ല, കാലാകാലം അതിനുള്ളിൽ വേദന അനുഭവിച്ച് കഴിയുക.
കാലൊന്ന് ശരിയായി വന്നൊന്ന് കുട്ടിക്കും അടുത്ത കുട്ടിക്കും. ചുരുക്കി പറഞ്ഞ കക്കൂസിൽ പോലും എന്താ ഇഴഞ്ഞു പോയി കാര്യം സഹിക്കേണ്ട അവസ്ഥ വരും, മനസ്സിലായില്ലേ? അത് ഒരു വർഷമോ രണ്ടു വർഷമൊന്നും അല്ല, അവൻ ജീവിതകാലം മുഴുവൻ. ഇനി അവൻ പുറത്തോട്ട് ഇറങ്ങി എന്ന് വിചാരിച്ചോ, അവനെ റോഡ് സൈഡിൽ കടന്ന് തണ്ടാനല്ലാതെ ഒരു വിഷം വാങ്ങി അവൻ്റെ വായിൽ വെക്കാൻ പോലും അവന് ബലം ഉണ്ടാവില്ല എന്നുള്ളതാണ്. നിങ്ങൾ ആ തിഹാർ ജയിലിലേക്കോട്ടൊക്കെ കൊണ്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊണ്ടുപോകണം, പേപ്പർ എടുത്ത് അവർ മിക്കവാറും കൊണ്ടുപോകും. പിന്നെ പറയണ്ട, കഴിഞ്ഞ് തീവ്രവാദ സെല്ലിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ ഒരു നഖം പോലും അവൻ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. ഒരു നഖം പോലും അവനെ കിട്ടില്ല എന്നാണ് അവന് സ്വന്തമായിട്ട്. അതിങ്ങനെ മുളച്ച് വരുമ്പോൾ തന്നെ അവന് പേടിയായിരിക്കും, അയ്യോ ഈ നഖം മുളച്ച് വരല്ലേ മുളച്ച് വരല്ലേ എന്നുള്ളത്. കാരണം എന്താ, മുളച്ച് വന്നാൽ അവന്മാർ പ്ലക്കിനിട്ട് പിടിക്കും, മനസ്സിലായോ? ഒരു നഖം ഇങ്ങോട്ട് പറിച്ചാൽ അത് എന്താ പുതിയത് വരുമ്പോൾ ഇവന് ഭയമായിരിക്കും, കാരണം ഇതിപ്പോൾ പറിക്കുമല്ലോ ആ വേദന സഹിക്കുമല്ലോ എന്നുള്ളത്. അതാണ് അവിടുത്തെ സ്ഥിതി. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അവൻ്റെ കാര്യം ഗോവിന്ദ, അത് മാത്രമല്ല അവൻ്റെ കുടുംബം. ഇപ്പോൾ നമ്മളോടങ്ങനെ നമ്മളിപ്പോൾ ചെറുപാറക്കൽ ഇങ്ങനെ ഓരോ കുടുംബ പേരുണ്ടല്ലോ, അറക്കൽ മറ്റൊന്ന് മറിച്ച്, അങ്ങനത്തെ കുടുംബ പേരിൽ പെട്ട ആളായിരിക്കും ഇവൻ. ആ കുടുംബ പേര് പെട്ടവർ തന്നെ മൊത്തത്തിൽ ഇനി ഇവിടുന്ന് അങ്ങോട്ട് കല്ലെറിഞ്ഞ് ചാവാൻ പോവാണ്. അവന്മാരെ അത്രത്തോളം ദ്രോഹിക്കും ആ കുടുംബം. ഇവിടെ ഉണ്ടല്ലോ, ഇവൻ ചെയ്തിട്ട് അവൻ്റെ അച്ഛനമ്മ എന്ത് ചെയ്തു എന്നുള്ളത്, അവിടെ ഒന്നുമില്ല. അവൻ്റെ ആ കുടുംബം, അവൻ്റെ ആ ഒരു എന്താ പറയുക പാരമ്പര്യം തന്നെ ഇനി മനുഷ്യന്മാരുടെ മുമ്പിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഉപദ്രവങ്ങളോട് ഉപദ്രവങ്ങളായിരിക്കും അവർക്ക്. പോലീസ് സ്റ്റേഷനിൽ പോയപ്പോലും ആ എൻ്റെ അവ അങ്ങനെ ചെയ്തിട്ടില്ല, അനുഭവിച്ചു എന്ന് പറയും. അതാണ് അവിടെ. അപ്പോൾ ഇനി കൂടുതലൊന്നും ഇതിൽ ക്ലാരിഫിക്കേഷൻ എനിക്ക് തരാമല്ല. അവൻ ചെയ്ത തെറ്റിന് അവൻ ഒരു 1000 പ്രാവശ്യം 10,000 പ്രാവശ്യം ലക്ഷക്കണക്കിന് പ്രാവശ്യം പ്രാശസ്ത്യം ചെയ്തിട്ടുണ്ടാവാം, അത് പോട്ടെ. അപ്പോൾ രണ്ട് ദിവസം കൊണ്ട് തന്നെ അവൻ ചെയ്തിട്ടുണ്ട്, അവൻ്റെ ആവേശവും അവൻ്റെ താടിയും അവൻ്റെ പറയൊക്കെ എടുത്ത് പറിച്ച് വലിച്ചിട്ടുണ്ടപ്പോൾ തന്നെ. ഇനിയൊന്നുമില്ല, ഇനി കിട്ടുന്നതും കൊണ്ടിട്ട് ശിഷ്ടകാലം അള്ളാഹനെ അങ്ങനെ വിളിച്ച് നബീനെയൊക്കെ വിളിച്ചിട്ട് ഓനിങ്ങനെ നബിയേ നലീച്ച് അത് ഇന്നോട് ചെയ്യേണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ കടക്കാം. അത്രേ ഉള്ളൂ, പടച്ചോൻ്റെ പേരും പറഞ്ഞ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പേരും പറഞ്ഞ് കുറേ ഹിന്ദുക്കളായാലും ശരി മുസ്ലിങ്ങളായാലും ശരി ക്രൈസ്തവരായാലും ശരി ദൈവത്തിൻ്റെ പേര് പറഞ്ഞിട്ട് ആരെങ്കിലും കൊല്ലാൻ നടന്നാൽ ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. താങ്ക് യു.